ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വചനശ്രവണത്തിലേക്ക് നമ്മളെ വിളിച്ച കർത്താവിന് നമുക്ക് നന്ദി പറയാം. കർത്താവെ, അങ്ങയുടെ ഈ വചനം ശ്രവിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രവിക്കുവാനായിട്ട് വചനം ശ്രവിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ കാണുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇഷ്ടംപോലെ കോടതികളും പോലീസ് സ്റ്റേഷനുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൻ പുറത്തെയൊക്കെ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മൾ പലപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥരെ വിളിക്കാറുണ്ട്. മധ്യസ്ഥം പറയാനായിട്ട് ആരെയെങ്കിലേക്ക് ഒന്ന് വിളിച്ച് നമുക്ക് മധ്യസ്ഥതയിൽ തീർക്കാം. സാധാരണ പണ്ട് തുടങ്ങിയേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇന്നും നമുക്കറിയാം, ഒരു പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി, വാഹനങ്ങളൊന്ന് ഉരഞ്ഞു, നമ്മൾ മധ്യസ്ഥയിലൊന്ന് പറഞ്ഞു തീർക്കാമോ എന്ന് നോക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലപ്രശ്നമോ വീട്ടു പ്രശ്നമോ കുടുംബ പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ മധ്യസ്ഥരെ വിളിച്ച് നമ്മൾ കാര്യങ്ങൾ ആദ്യമേ ഒന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരെയെങ്കിലും ഒക്കെ വിളിച്ച് സംസാരിക്കുന്ന രീതികൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. നല്ലത് തന്നെയാണത്. നമുക്ക് ഞാൻ കോടതിയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ തീർക്കണമെങ്കിൽ ഒരുപാട് കാലങ്ങൾ എടുക്കുന്നതുകൊണ്ട് സാധാരണഗതിയിൽ മനുഷ്യർ അങ്ങനെ തീർക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. മധ്യസ്ഥം പറയുക അല്ലെങ്കിൽ മധ്യസ്ഥം വഹിക്കുക എന്നത് നാട്ടുനടപ്പുള്ളൊരു കാര്യമാണ്. ഇനി ഇന്നത്തെ ഒരു ആധുനിക യുഗത്തിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഓഫീസ് ജോലി കിട്ടണമെന്നാണ് ആഗ്രഹം. നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്ഥലവും വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു ജോലി തേടിപ്പോകുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. എന്താ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണമെന്ന് നോക്കിയാൽ, ഒരു കമ്പനി നന്നാകാനോ ഒരു ബിസിനസ് നന്നാകാനോ ഒരു സ്ഥാപനം നന്നാകാനോ ഒന്നും ആണോ ഇതിൻ്റെ പിന്നിലെ കാര്യമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വേറൊരു കാര്യം ഉറപ്പാണ്, എനിക്ക് അന്നന്ന് സാലറി കിട്ടും, ശമ്പളം കിട്ടും, വരുമാനം കിട്ടും, എൻ്റെ കാര്യങ്ങൾ നടക്കുവാൻ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്താൽ അവരെനിക്ക് ശമ്പളം തരുന്നു എന്നതാണ് നമ്മൾ ജോലിയുടെ പിന്നിൽ കിടക്കുന്ന ഒരു കാര്യം. സത്യമായും അത് തന്നെയാണ്. കാരണം ഇന്ന് നമുക്കറിയാം, ഒരുമാതിരി ജീവിക്കാൻ സൗകര്യമുള്ളവർ പോലും ഈ എന്താണ് റബ്ബറും തെങ്ങും കമുകും ഒക്കെ വെച്ച് ഈ കൃഷിയിടങ്ങളിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് എവിടെയെങ്കിലും പോയി ഒരു ജോലി എടുക്കുക, അന്നേരം അന്നേരം കാശ് കൈ കിട്ടുക, അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക എന്നൊരു സ്റ്റൈലിലേക്ക് എല്ലാവരും മാറിയിരിക്കുകയാണ്. ഒരു ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു, അവർ പ്രതിഫലം തരുന്നു, അതാണ് അവിടെ സംഭവിക്കുന്ന കാര്യം. ഇനി വീട്ടിലോ, വീടുകളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഒരാളൊരു റബ്ബർ വെച്ചു, വാഴ വെച്ചു, അല്ലെങ്കിൽ ഒരു തെങ്ങ് വെച്ചു, കമുക് വെച്ചു, ആ വീട്ടുടമസ്ഥൻ വെക്കുന്നവർക്ക് അന്നേരം കൂലി കൊടുക്കണം കൂലിക്കാർക്ക്, പക്ഷേ ഇയാൾക്ക് എന്നാണ് ഉടമസ്ഥൻ എന്നാണ് പ്രതിഫലം കിട്ടുക. ഇത് വളർന്നു വലുതായി വലോ റബ്ബറും കായ്ച്ചെങ്കിൽ കിട്ടും, റബ്ബർ കിട്ടിയെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ തേങ്ങ കായ്ച്ചെങ്കിൽ അന്നേരമാണ് അതിൻ്റെ പ്രതിഫലം കിട്ടുക. അതുകൊണ്ട് മനുഷ്യരെല്ലാം ഇന്ന് പെട്ടെന്ന് 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 എന്താണ് റിസൾട്ട് കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന സ്ഥലങ്ങളിൽ വ്യാപൃതരാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ഭൗതികമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിത് പറഞ്ഞത്. ഭൗതികതയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇതിനു മേലും നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നും ഓർക്കുകയാണ്, ഒരു കുടുംബം, അവർക്ക് എല്ലാ ചുറ്റുപാടുകളും ഉണ്ട് ജീവിക്കുവാനായിട്ട്, സർവ്വതുമുണ്ട്. പക്ഷേ എന്നാലും മക്കളൊക്കെ പോയിരിക്കുകയാണ്, നാടും വീടും ഒക്കെ വിട്ട് അന്യ രാജ്യങ്ങളിൽ. ഇവർക്ക് ജീവിക്കാൻ സ്വത്തില്ലാഞ്ഞിട്ടല്ല, എന്നാലും ഒരു രസം, കാശ് കയ്യിൽ കിട്ടുന്ന നല്ല കാര്യമാണല്ലോ എന്നോർത്ത് പോയിരിക്കുകയാണ് എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അന്നേരെ നമുക്ക് പ്രതിഫലം കിട്ടുന്നു, കൂലി കിട്ടുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ അധ്വാനിക്കുമ്പോൾ നമ്മുടെ കൂലി സാവധാനം കിട്ടുന്നു. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതാണ് ഇപ്പോൾ ആടിനെയും പശുവിനെയും നോക്കുന്ന ഒരാളാണെങ്കിൽ ആ കൂലിക്കാരൻ അന്നേരെ കൂലി കിട്ടും. ഈ ആടും പശുവും വളർന്ന് വലുതായി പാല് കിട്ടിയെങ്കിലാണ് ഉടമസ്ഥന് അതിൻ്റെ കൂലി കിട്ടുന്നത്. മറ്റു പല കൂലികളും അതിനകത്തൂടെ കിട്ടും. എന്തായാലും ഈ ഭൗതികതയിൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നും പ്രതിഫലം കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എന്താണ് ആയുധമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. വിശുദ്ധ നമുക്കറിയാം പിയോ, ഫാദർ പിയോ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് മറ്റുള്ളവർക്ക് വേണ്ടി കൂലി കിട്ടുന്ന ജോലി ചെയ്താൽ കൂലി കിട്ടുന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ പ്രതിഫലമാണ് മധ്യസ്ഥം വഹിക്കുക എന്നത്. വളരെ വലിയ ഒരു
ആയുധമായിട്ടാണ് എല്ലാ വിശുദ്ധാത്മാക്കളും നമ്മളോട് പറയുക. പ്രത്യേകിച്ച് ഫാദർ ഫിയോ നമ്മളോട് ഇത് പറയുന്നുണ്ട്, സെൻറ്റ് ജോസ് മരിയ ഇത് നമ്മളോട് പറയുന്നുണ്ട്, പല വിശുദ്ധാത്മാക്കളും നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്. ഇനി ബൈബിളിലേക്കൊന്ന് കടന്നു പോവുകയാണെങ്കിൽ എന്താ നമ്മൾ ബൈബിളിൽ കാണുന്നത്? സഭയുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് നേടിയെടുത്ത അനുഗ്രഹങ്ങളെ നമുക്ക് കാണാനായിട്ടുള്ളൂ. എന്തുമാത്രം കൃപകളാണ് നേടിയെടുത്ത് വെച്ചിരിക്കുക മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ. അപ്പോൾ നമ്മളൊന്ന് ഓർക്കുക, ഈ ഇങ്ങനെ നമുക്ക് സാലറി ശമ്പളം കിട്ടി നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് ഇത്രയും പെട്ടെന്ന് നടക്കുന്നുവെങ്കിൽ, നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അല്പമെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ലിസ്റ്റുമായിട്ട് എന്നും ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ട് നമ്മുടെ. പക്ഷേ അത് നല്ല കാര്യം എങ്കിലും പെട്ടെന്ന് റിസൾട്ട് കാണണമെങ്കിൽ, പ്രതിഫലം കാണണമെങ്കിൽ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വലിയൊരു ആയുധമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരുമ്പോൾ, ദൈവം ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി, അതിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് അബ്രഹത്തെ ദൈവം വിളിച്ചു 12-ാം അധ്യായത്തിൽ. 18-ാം അധ്യായത്തിൽ വരുമ്പോഴേക്കും ദൈവം വലിയൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് 21-ാം അധ്യായത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്ഹാക്ക് ജനിക്കുന്നത്. അതിനു മുൻപ് വലിയൊരു സംഭവം അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം ഈ സൊദോം ഗൊമോറ നശിപ്പിക്കുന്ന കാര്യം അബ്രാഹത്തോട് പറയുകയാണ്. ഇങ്ങനെയാണ് തിരുവചനം വായിക്കുന്നത്. 18-ൽ, 17-18 ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് ആലോചിച്ചു അബ്രഹം മഹത്തും ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്നും മറച്ചു വയ്ക്കണമോ? കർത്താവ് തന്നെ ആലോചിക്കുകയാണ്. എന്താ ഈ ആലോചനയുടെ അർത്ഥം? ഇങ്ങനെ ആലോചിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓർക്കുക, ദൈവം ഒരാത്മാവിനെ അനുഗ്രഹിക്കുന്നതിൻ്റെയും സ്വന്തമാക്കുന്നതിൻ്റെയും ഒരടയാളമാണ് ആ വ്യക്തിയിൽ കുടികൊള്ളുന്ന മധ്യസ്ഥ പ്രാർത്ഥന ചൈതന്യം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വിളി എന്ന് പറയുന്നത് ദൈവം ഒരാത്മാവിനെ എന്താണ് അനുഗ്രഹിക്കുന്നതിൻ്റെയും സ്വന്തമാക്കുന്നതിൻ്റെയും ഒരു അടയാളമാണ്. ഇത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയമായി ഉണരുവാനും വളർച്ച പ്രാപിക്കുവാനും ഇതിലൂടെ വളരെയേറെ ഇടയാക്കുന്നു എന്നതാണ്. കർത്താവ് ഈ കാര്യം മോശയോട് അബ്രഹത്തോട് പറഞ്ഞതിന് ശേഷം അബ്രഹം ഇങ്ങനെ പുറകെ നടക്കുക, കർത്താവിൻ്റെ പുറകെ നടക്കുക. കർത്താവ് നടക്കുന്നു, അബ്രഹവും പുറകെ നടക്കുന്നു. അങ്ങനെ ആ പറയുമോ, കർത്താവെ എങ്ങനെ ചെയ്യുമോ, മോശമല്ലേ. മാധ്യസ്ഥം അപേക്ഷിച്ച് പുറകെ നടക്കുന്ന അബ്രഹത്തെ നമ്മൾ കാണുകയാണ്. അബ്രഹത്തിൻ്റെ ജീവിതം പിന്നീട് അനുഗ്രഹിക്കപ്പെടുന്നു, ഇസഹാക്കിനെ നൽകുന്നു, ജനതയുടെ പിതാവായി തീരുന്നു. വിശ്വാസികൾ മധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോൾ മോശയുടെ ജീവിതം വലിയൊരു അനുഗ്രഹമായി വീണ്ടും ഉയർത്തപ്പെടുന്നത്, അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾ ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഒരു ചെലവും ഇല്ലാത്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു കാശുമുടക്കും ഇല്ലാത്തൊരു കാര്യമായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് ഇങ്ങോട്ട് സാലറി വീഴുന്നത് പോലെയോ, ഇങ്ങോട്ട് ശമ്പളം വീഴുന്നത് പോലെയോ കർത്താവ് നമുക്ക് നൽകുകയും അതിൻ്റെ പ്രതിഫലം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയാതെ എന്നാ നടക്കുന്നതെന്ന് ആർക്കറിയാം? പിന്നെ തന്നെയല്ല, നമ്മുടെ കാര്യം പറയുമ്പോൾ നമ്മുടേതായൊരു സ്വാർത്ഥതയൊക്കെ ചേർത്തിട്ടാണല്ലോ. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയില്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. അതിനകത്ത് ഒട്ടും സ്വാർത്ഥതയില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇതിൻ്റെ ഫലം നമ്മൾ കാണുന്നത്. നമുക്കിപ്പോൾ അയലോകക്കാർക്കോ നമ്മുടെ പരിചയമുള്ളവർക്കോ ബന്ധുമിത്രാദികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ആവശ്യം നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ കാര്യം അല്ലല്ലോ, നമ്മുടെ കാര്യമല്ലാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ ദൈവം പെട്ടെന്ന് നമ്മളുടെ സ്വാർത്ഥതയാകുന്ന ഈ വലിയൊരു പടച്ചട്ട നമ്മളെല്ലാവരും അണിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് പതുക്കെ അഴിച്ചു കളയുവാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നത്. ഞാനൊരു സ്വാർത്ഥനായ വ്യക്തിയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുകയാണ്, എനിക്ക് എൻ്റെ സ്വന്തം കാര്യം ചിന്താബ, എൻ്റെ കാര്യങ്ങൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി
എന്തുമാത്രം ചുരുങ്ങുന്ന ഒരു പ്രകൃതമായിരിക്കുമെന്ന് ഓർത്തു നോക്കിക്കേ. അനന്തവിശാലമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം അതിൻ്റെ മകുടമായി എന്നെ ഉയർത്തി എല്ലാ സുഖ സൗകര്യങ്ങളെയും നടുവിലൂടെ കടന്നു പോകുവാൻ ദൈവം എന്നെ അനുവദിക്കുമ്പോൾ ഞാനും എൻ്റെ സ്വന്തമായിട്ടുള്ളത് ഈ സ്വാർത്ഥതയുടെ ഈ വലിയ കവചം ഒന്ന് മാറ്റിക്കളയുവാൻ സാധിച്ചാൽ എത്ര സ്വതന്ത്രരാകുന്നു നമ്മൾ ഓരോരുത്തരും. അപ്പോൾ സ്വാർത്ഥതയിൽ നിന്നും പുറത്തു കടക്കുവാൻ നമ്മളെ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസന്ധിയിൽ പോയി നിൽക്കുക എന്നത്. ഇത് നമുക്കും ഗുണം ചെയ്യും, മറ്റുള്ളവർക്കും ഗുണം ചെയ്യും. രണ്ടാമതായത്, ഇത് വളരെയേറെ അനുഗ്രഹങ്ങൾ ഫലദായകമാണ്, ഫലം നൽകുന്ന ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചതാണ്. തീർച്ചയായിട്ടും കർത്താവേ, ആ കുഞ്ഞുങ്ങളെയെല്ലാം ഒന്ന് അനുഗ്രഹിക്കണമേ, ആ രോഗികളെയെല്ലാം ഒന്ന് അനുഗ്രഹിക്കണമേ, വേദനിക്കുന്ന ആ സ്ഥലത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ആ നിസ്വാർത്ഥമായ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കാതിരിക്കുകയില്ല എന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്, നമ്മൾ ഈ പ്രാർത്ഥനയിൽ വളർന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ യാചനകളുമായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ വിളി ലഭിച്ച ഒരു വ്യക്തി തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ വളരും, നിറയപ്പെടും. എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് വേണമല്ലോ. അതിന് കർത്താവിൻ്റെ ആത്മീയ വരദാനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. പിന്നെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിയുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തലുകൾ നൽകുക, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളിൽ വളരുവാൻ നമുക്ക് സാധിക്കുന്നു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. നാലാമതായി നമ്മളൊന്ന് ഓർക്കുക, ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാൻ പടിപടിയായി വളർന്നു വരുമ്പോൾ എന്നിൽ ഉള്ള ആന്തരിക മുറിവുകൾ, നമുക്കെല്ലാവർക്കും ഒരുപാട് ആന്തരിക മുറിവുകൾ ഉണ്ടല്ലോ, നമ്മളാരും മാലാഖമാരിൽ നിന്നും ജനിച്ചവരല്ലോ. അപ്പോൾ ഈ ആന്തരിക മുറിവുകളിൽ നിന്ന് സാവധാനം നമുക്ക് സൗഖ്യം ലഭിക്കുകയാണ്. നമ്മുടെ പല ദുശീലങ്ങളും കർത്താവേ ആ കുടുംബത്തെ ഒന്ന് രക്ഷിച്ചേക്കണമേ, അസ്വസ്ഥ നിറഞ്ഞ ആ വഴക്കാളികളായ ആ വ്യക്തികളെ ഒന്ന് കാത്തുകൊള്ളണമേ, അവരുടെ ജീവിതത്തെ നീ നേടപ്പെടണമേ. ഞാൻ എന്തെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിൻ്റെ എല്ലാം എന്താണ് അതേ രീതിയിലൂടെ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിലെ മുറിവുകളെ കർത്താവ് എടുത്തു മാറ്റുന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട്. അതുകൊണ്ടാണ് ഫാദർ ഫിയോ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വെപ്പണാണ്, ഒരു ആയുധമാണ്. ദൈവകൃപ സ്വീകരിക്കുവാൻ കർത്താവ് തൻ്റെ മക്കൾക്ക് വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ആയുധമാണ് ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, നമ്മൾ കർത്താവിൻ്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളാണ്. ഈ അംഗങ്ങൾക്ക് വേണ്ടി ഞാൻ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ കർത്താവിന് പ്രീതികരമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇത്. കൃപകളാൽ അനുഗ്രഹങ്ങളാൽ എന്നെ നിറയ്ക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. 1 സാമുവൽ 12 ഇങ്ങനെ കാണുന്നു, 12:23 സാമുവൽ ഒരു വിടവാങ്ങൽ സന്ദേശം ഇവിടെ നൽകുന്നുണ്ട്. 12 ആ 12 അവസാനം ഒത്തിരി നല്ല കാര്യങ്ങൾ സാമുവൽ ഇവിടെ നല്ലൊരു പ്രവാചകനായിരുന്നു അവസാനം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് വേണ്ടി. കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി തുടർന്നു പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ എന്ന്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുന്നത്, അതാ ഇവിടെ സാമൂല് പറയുന്നത്, പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഒരു പാപം ചെയ്യുന്ന പോലെയാണ്. അതായത് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ കണ്ടുമുട്ടുന്ന കാണപ്പെടുന്ന പ്രാർത്ഥിക്കാൻ കടമയുള്ളവരെ ഒക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഒപ്പം നമ്മളുമായി കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് വേണ്ടി, ദൈവം നമുക്ക് കാണിച്ചു തരുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കരുത് എന്നാണ് ഇവിടെ സാമൂഹ്യ പ്രവാചകൻ പറയുന്നത്. ഈ വ്യക്തിക്ക് തൻ്റെ വിളിയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും നല്ല ബോധ്യമുണ്ടായിരുന്നു, അപ്പം പാപം ചെയ്യാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു വചനമാണ് എങ്കിലും അതും കൂടി ഞാനൊന്ന് വായിക്കാൻ ഓർക്കുകയാണ്, വായിക്കട്ടെ. അതായത് എസക്കിയൽ 22:30 ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു.
എന്നാൽ ആരെയും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവരുടെ മേൽ എൻ്റെ രോഷം അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എൻ്റെ രോഷം ചൊരിഞ്ഞു. ഒന്ന് കോട്ടയുടെ വിളലിൽ നിന്ന് മധ്യസ്ഥം അപേക്ഷിക്കുന്നവരെ കർത്താവിന് ഇഷ്ടമാണെന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ എന്തിനായി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത? നമ്മുടെ കാര്യം തന്നെ ശരിയായിട്ടില്ല, ശരിയായിട്ടുണ്ടോ? നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശരിയാകാനിരിക്കുന്നത്? എൻ്റെ കർത്താവെ, നമ്മുടെ ലിസ്റ്റും കൊണ്ട് പോയിട്ട് നമുക്ക് ഒന്നും മറുപടി കിട്ടാത്ത ഇനിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്? ഇതല്ലേ നമ്മൾ ചിന്തിച്ചു പോകുന്നത്? നമ്മുടെ സ്വഭാവം അങ്ങനെയൊക്കെയല്ലേ? ഞാൻ ഇടയ്ക്കൊക്കെ ഓർത്തിട്ടുണ്ട് അങ്ങനെ കർത്താവെ പല കാര്യങ്ങളും ചോദിച്ചിരുന്നാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട. അങ്ങനെയല്ല, അത് സാത്താൻ്റെ ഒരു കളിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മളൊന്ന് അറിയണം. അതായത് ഇവിടെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 7:25 പിന്നീട് 1 യോഹന്നാൻ 5:19 നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. ഇത് രണ്ടും വേണമെങ്കിൽ നമുക്കൊന്ന് ബന്ധപ്പെടുത്തി വായിക്കാനായിട്ട് പറ്റും. 1 യോഹന്നാൻ 5:19 അതിലെന്താ പറയുന്നതെന്നറിയാമോ? അതായത് നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. പൗലോസ് ശ്രീക അങ്ങോട്ട് നന്നായിട്ട് യോഹന്നാൻ ശ്രീക വളരെ നന്നായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ അവൻ്റെ ശക്തി വലയത്തിലാണെന്ന് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ വിചാരിക്കും ലോകം എന്ന് പറയുമ്പോൾ ഈ ആകാശവും ഭൂമിയും കടലും കരയും. അല്ല, എല്ലാ മനുഷ്യരും, നമ്മുടെ കുടുംബങ്ങൾ, സമൂഹങ്ങൾ, ഇടവകകൾ, നാട്, നഗരം, എല്ലാ സ്ഥലങ്ങളും, എല്ലായിടവും, എല്ലായിടത്തും അവൻ്റെ സ്വാധീനമുണ്ട്. എല്ലായിടത്തും അവൻ്റെ സ്വാധീനമുണ്ട്. അപ്പോൾ അവൻ്റെ ശക്തി വലയത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാലല്ലേ കർത്താവിന് ഇടപെടാനായിട്ട് പറ്റുകയുള്ളൂ. ഹെബ്രായർ 7:25 നമ്മളത് തന്നെയാണ് വായിക്കുന്നത്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. കർത്താവ് ഈ കഷ്ടപ്പാട് സഹിച്ച് മരിശുദ്ധാനം ചെയ്ത് വെറുതെ ഇരിക്കുകയല്ലേ നമുക്ക് വേണ്ടി പിതാവിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാധ്യസ്ഥം വഹിക്കുവാൻ താല്പര്യമുള്ളവരെ ഇവിടെ തേടുന്നു. പിതാവിൻ്റെ അടുക്കൽ ഈശോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ആ സ്ഥാനത്തേക്ക് നമ്മളും ഉയർത്തപ്പെടുകയാണ്. ആരെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി, ആ യുവജനങ്ങൾക്ക് വേണ്ടി, ആ കുട്ടികൾക്ക് വേണ്ടി, ആ സംഭവങ്ങൾക്ക് വേണ്ടി, ആ ആ എന്താണ് വേദന നിറഞ്ഞ ആ അനുഭവങ്ങൾക്ക് വേണ്ടി, ആ ദുഷ്ടത നിറഞ്ഞ മനുഷ്യർക്ക് വേണ്ടി ഒന്ന് ആരെങ്കിലും പിതാവേ എന്നൊന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് കർത്താവിങ്ങനെ കൊതിയോടെ നോക്കിയിരിക്കുക. നമ്മളും പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെന്ന്. പൊന്ന് സഹോദരങ്ങളെ, ഈ കാലഘട്ടം വളരെ നമുക്കറിയാം തിന്മ നിറഞ്ഞതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളിങ്ങനെ കുടുക്കലാക്കുന്നൊരവസ്ഥയിലൂടെ നമ്മൾ നടന്നു നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ വലിയ ആയുധത്തെ എടുത്ത് നമ്മൾ ഉപയോഗിക്കണമേ. നമ്മുടെ കൺമുൻപിലേക്ക് കടന്നു വരുന്ന 100,000 പ്രശ്നങ്ങളെ സംസാര വിഷയമാക്കാതെ നമ്മുടെ ഒരു ഡിസ്കഷൻ്റെയൊക്കെ വിഷയമായത് എന്തെല്ലാം ഡിസ്കഷനുകളാണ് നമ്മൾ നടത്തുക, എന്തുമാത്രം വിചിന്തനങ്ങളാണ് നമ്മൾ ചെയ്യുക, എന്തെല്ലാം സംസാരിച്ചാണ് സമയം കളയുക, അവരെ ഒക്കെ ദൈവത്തിൻ്റെ മുൻപിലേക്കൊന്ന് സമർപ്പിച്ച് ദൈവമേ ഒന്ന് അവർക്ക് വേണ്ടി വിളിക്കാൻ, വിളിക്കാത്തവർക്ക് വേണ്ടി വിളിക്കുവാൻ നമുക്കൊന്ന് സാധിച്ചിരുന്നെങ്കിൽ നമ്മളും പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നത് പോലെ ഇരിക്കുവാനുള്ള വിളി നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. CCC പറയുന്നുണ്ട് മതബോധന ഗ്രന്ഥം 26:83 കൃത്യമായിട്ട് പറയുകയാണ്, എല്ലാ വിശുദ്ധാത്മാക്കളും നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നു എന്ന്. സ്വർഗത്തിലിരുന്നവർ മാധ്യസ്ഥം വഹിക്കുന്നത് പോലെ അതേ ജോലിയിൽ തന്നെ ഏർപ്പെടുവാനായിട്ട് നമുക്ക് ഭൂമിയിൽ ഇരുന്ന് സാധിക്കുന്ന ഒന്നാണ്. പ്രത്യേകം നമ്മൾ ഓർക്കുക, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ, ഈ മനോഹരമായ വിളിയെ കർത്താവ് എപ്പോഴെങ്കിലും ഒരു പ്രചോദനം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ജപമാലയിലൂടെ, ദിവ്യബലിയിലൂടെ, നമ്മുടെ പാപപരിഹാര പ്രവൃത്തികളിലൂടെ, ഉപവാസത്തിലൂടെ എല്ലാം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വരുന്നവരെ ദൈവതിരുസന്നിധിയിലേക്ക് ഉയർത്തി അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. ഒപ്പം
നമ്മളും പടിപടിയായി ആത്മീയമായിട്ട് വളരുകയാണ് എന്ന് ഓർക്കണം. ഏതൊരു ശുശ്രൂഷയുടെയും വിജയം മറ്റുള്ളവരിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ഈ വചനം ശ്രവിക്കുവാനായി ഈ ശാലോമിൻ്റെ പിന്നിൽ നമ്മളിരിക്കുമ്പോൾ എത്രയോ മക്കൾ ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് നടത്തപ്പെടുന്ന എല്ലാ ധ്യാനങ്ങളുടെയും പിന്നിൽ മാനസാന്തരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ 1000 പ്രാർത്ഥനകൾ ഉയരുന്നത് കൊണ്ടാണ്. ആരും അറിയുന്നില്ലെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് ദൈവം കൃപകൾ ചൊരിയുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം. അവരോടും ചേർന്ന് നിൽക്കാൻ നമുക്ക് ലഭിക്കുന്ന വിളി, മാമോദീസ ക്രൈസ്തവരായ എല്ലാവർക്കുമുള്ള ഈ വിളിയെ നമുക്കൊന്ന് കാണാം. നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പോയിരിക്കാൻ സൗകര്യങ്ങളില്ലെങ്കിലും ദൈവം നമുക്ക് നൽകുന്ന പ്രചോദനത്തെ നമുക്ക് സ്വീകരിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:14 ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഒരു സഭയുടെ ഉദ്ഘാടനവും സഭയുടെ കർത്താവ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളും കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത സഭയെ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വലിയ 10 ദിവസത്തെ സ്ഥിരമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ നടുവിലാണ് സഭയുടെ ആരംഭവും സഭയുടെ പ്രവർത്തനങ്ങളും തുടരുന്നത് എന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്ന ഒരു പിടി നൊമ്പരങ്ങൾക്ക് മുൻപിൽ ദൈവം നമ്മളോട് പറയുന്ന എന്താണെന്നറിയാം? നീ ഒന്ന് പ്രാർത്ഥിച്ചേ. ഓരോരുത്തരെ കൊണ്ടൊന്ന് നിർത്തുക. ഒരിക്കലും നേഴ്സ് കൊച്ചു പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ സിസ്റ്ററെ, എൻ്റെ അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ട് ഞാൻ മടുത്തു. അവിടെ ഇരുന്നാ കുറ്റം, നിന്നാ കുറ്റം, നോക്കിയാ കുറ്റം, സർവ്വതിനും കുറ്റം, എങ്ങനെ ജോലി ചെയ്താലും എനിക്കൊരു തരത്തിലും പാവം. എനിക്കൊരു കുടുംബം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ജോലി നിൽക്കുന്ന. കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലമൊന്നും അല്ല ഇത്, പക്ഷേ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നേയില്ല. പുറകെ നടന്ന് ഇങ്ങനെ കുശുമ്പാണോ വഴക്കാണോ? അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചു, പൊന്നുമോളെ നീ ഇന്ന് തുടങ്ങി ആ വ്യക്തിയുടെ പേര് പറഞ്ഞു ഒരു കരുണയുടെ ജപമാലയുടെ ഒരു രഹസ്യം ഒന്ന് ചെല്ലാമോ? എന്നാ രഹസ്യം? ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നായി കൊച്ചു. എങ്കിലും സിസ്റ്ററിന് വേണ്ടിയിട്ട് നീ ഒന്ന് 1 മാസം ഒന്ന് പ്രവർത്തിച്ച് നോക്കി, ഒന്ന് ചെല്ലി നോക്കിക്കുക, നീ ഒന്ന് മധ്യസ്ഥമവിക്ക്. കർത്താവ് നമ്മളോട് അതല്ലേ പറഞ്ഞിരിക്കുന്നത്? സാത്താൻ്റെ വലയത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന ജനത, നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ആ കൊച്ചു 1 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതറിയാമോ? ഈ സാധനത്തിൻ്റെ മുകളിലേക്ക് ഈ കൊച്ചിനൊരു ട്രാൻസ്ഫർ. അവളെ എപ്പോഴും ഇങ്ങനെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ആ സ്ത്രീയുടെ മുകളിലേക്ക് ഈ നേഴ്സിനെ ദൈവം ഉയർത്തി അവിടെ കൊണ്ടേ അങ്ങോട്ട് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? ഇത്രയും കാലം നമ്മൾ മനസ്സിൽ വെറുപ്പ് വെച്ച് അതിനെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു മനസ്സുകൊണ്ട്, അങ്ങോട്ടൊന്നും കാണിക്കാൻ പറ്റാത്ത. പക്ഷേ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഉടനെ പ്രതിഫലം ദൈവം തരികയാണ്. മറ്റൊരു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഒരു സ്കൂൾ മാനേജറുടെ പൂര് കാരണം അവിടെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സങ്കടത്തോടെ വിളിച്ചു, പറ്റുന്നേയില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാത്തിനും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെന്ന് ഞാൻ സമ്മതിക്കും. എങ്കിലും പക്ഷേ ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിന്നെ അവിടെ കൊണ്ടുപോയി വെച്ചേക്കുന്നതാണ്. ഈ മാനേജറെ ഒന്ന് ഓർത്തൊന്ന് പ്രാർത്ഥിച്ചേ. ഏത് ഒരു നന്മ ഇറങ്ങിയോ ഒന്ന് ചെല്ലി നോക്കിക്കേ. ദിവസം ഒരു നന്മ ഇറങ്ങിയറിയാൻ വെച്ചാൽ അധികമൊന്നും ചെല്ലണ്ട, ഒന്ന് ചെല്ലി നോക്കിക്കേ. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം ഇവിടെ കൊണ്ടുപോയി നമ്മുടെ മുൻപിൽ വെച്ചിട്ട് നമ്മൾ അയാളുടെ കുഴപ്പം നോക്കി നടന്നാൽ നമ്മൾ പടിപടിയായി താഴോട്ട് പോവുക. വെറുപ്പും വിദ്വേഷവും ഉണ്ട്, ഒന്ന് പ്രാർത്ഥിക്കുക. ആ വ്യക്തി പറയുക, 1-2 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തോ ഭയങ്കര സ്നേഹമോ, ഇങ്ങോട്ട് ഭയങ്കര സ്നേഹം കാണിക്കാൻ തുടങ്ങി. അർഹിക്കാത്തതുപോലും തരാനായിട്ട് തുടങ്ങി. മാറ്റമുണ്ടാകുകയാണ് പ്രിയ സഹോദരങ്ങളെ. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ഒത്തിരി പ്രാർത്ഥനയാക്കി ആവശ്യമുള്ള കാലഘട്ടമാണ്. നമ്മുടെ ഭവനങ്ങളെ, ബന്ധുക്കളെ, അയൽവാസികളെ, ഇടവക എല്ലാവരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. സംസാരം നിർത്തി, വിമർശനങ്ങൾ നിർത്തി, ദൈവമേ എന്ന് വിളിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച്. കർത്താവേ, അങ്ങയുടെ മുൻപിൽ ഒരു നിമിഷമെങ്കിലും മറ്റുള്ളവരെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അങ്ങ് എന്നെ ഒന്ന് പഠിപ്പിക്കണേ. എൻ്റെ കാര്യങ്ങൾ പോലും പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാകാം ഞാൻ, എങ്കിലും കർത്താവേ നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണേ. ഞാൻ ചിലപ്പോൾ എൻ്റെ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് അത് നടക്കാത്തത് കൊണ്ടായിരിക്കാം ഈ പ്രാർത്ഥനയ്ക്ക് വിലയില്ലെന്ന് ഞാൻ കരുതിയത്. ഈശോയെ, നീ ഇതെല്ലാം ക്ഷമിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ എൻ്റെ കുടുംബമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. കർത്താവേ, നിൻ്റെ ആ വലിയൊരു വിളിയിൽ അങ്ങനെ പങ്കു ചേർക്കുകയാണെന്ന്, എൻ്റെ ജീവിതത്തെ നീ ഉയർത്തുവാൻ നീ ഇടയാക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വരുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും അനുഭവങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും
എല്ലാമൊന്ന് ഓർത്ത് മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ കർത്താവെ അങ്ങനെ ഒന്ന് സഹായിക്കണമേ, ഇടവരുത്തണമേ. ജപമാലകളിലൂടെ, ഉപവാസ പ്രാർത്ഥനയിലൂടെ, ദീപബലിയിലൂടെ, കൊച്ചു കൊച്ചു ത്യാഗപ്രവൃത്തികളിലൂടെ മറ്റുള്ളവരുടെ ആത്മാക്കളെ നേടുവാനായി എൻ്റെ കൊച്ചു ജീവിതത്തെ നീ ഒന്ന് തിരഞ്ഞെടുക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.